കോട്ടയത്ത് നിന്നും ബി ജെ പി സംഘപരിവാർ സംഘടനകൾക്ക് ഒരു വാറണ്ട് വന്നിട്ടുണ്ട്. ബിഷപ്പുമാരുടെ കൂട്ടായ്മ പ്രധാനമന്ത്രിക്കൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിച്ചപ്പോൾ അത് ദേശീയ വാർത്തയാക്കിയപ്പോൾ ബി ജെ പിക്ക് കരുതി കാണില്ല ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെ തങ്ങൾക്കെതിരെ ശബ്ദമുയരുമെന്ന്. അതും ഒരു ക്രൈസ്തവ ബെൽറ്റിൽ നിന്ന് വന്ന്. ക്രൈസ്തവരെ ആക്രമിക്കുന്നവർ കേരളത്തിൽ രക്ഷകരാകുന്നു. തലോടുമ്പോഴും തല്ലിയ കൈകളെ തിരിച്ചറിയാം. അതിരൂക്ഷ വിമർശനങ്ങളാണ് ദീപിക ദിനപത്രം നടത്തിയിരിക്കുന്നത്. ബി ജെ പി സംഘപരിവാർ സംഘടനകളെ എടുത്തുടുത്തിട്ടുണ്ട് ദീപിക. സന്യാസ വസ്ത്രം ധരിച്ച ക്രൈസ്തവന് ഒരു പെൺകുട്ടിക്കൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ വർഗീയവാദികളുടെ മുന്നിൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്ന സ്ഥിതിയാണെന്ന് ദീപിക പറയുന്നു. വർഗീയവാദികൾക്ക് കൂട്ടു നിൽക്കുകയും കള്ളക്കേസുകൾ ഉണ്ടാക്കുകയുമാണ് പോലീസും ചെയ്യുന്നത്. ദൈവനാമം വിളിച്ച് ഹിംസയ്ക്ക് കോപ്പുകൂട്ടുന്നവർ ഭരണകൂടത്തിൻ്റെ ഒത്താശ ഉള്ളതുകൊണ്ടാണ് ക്രൈസ്തവ രാജ്യങ്ങളിലേക്കും പോയിക്കൊള്ളണമെന്ന് അട്ടഹസിക്കുന്നത്. ഒരു കൈയാൽ തല്ലും മറുകയാൽ തലോടലും നടത്തുന്നവർ എന്തെങ്കിലും ഒരിക്കൽ പിൻവലിക്കുന്നുണ്ടെങ്കിൽ അത് തലോടുന്ന കൈയായിരിക്കുമെന്ന ആശങ്ക മറച്ചു വെക്കുന്നില്ലെന്നും ദീപികയുടെ ലേഖനത്തിൽ പറയുന്നു. അതിരാവിലെ കോട്ടയം, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയത്തിലെ തോട്ടങ്ങളിൽ വിശ്വാസി കർഷകർക്കൊപ്പം റബ്ബർ ട്രാപ്പിംഗ് ക്യാമ്പയിനിങ് വരെ ആസൂത്രണം ചെയ്തിരുന്ന ബി ജെ പിക്കും സംഘപരിവാർ സംഘടനകൾക്കും മുഖത്തേറ്റൊരു അടിയായിപ്പോയി കത്തോലിക്ക സഭ മുഖപത്രം ദീപികയുടെ മുഖപ്രസംഗം. വിവേചിക്കാൻ ക്രൈസ്തവർക്കറിയാമെന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലാണ് രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളും മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പേരിൽ നടക്കുന്ന വേട്ടയാടലുകളും എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരെ ദ്രോഹിക്കുന്നവർ കേരളത്തിൽ രക്ഷകരെ എത്തുന്നത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. തലോടുമ്പോഴും തല്ലിയ കൈകളെ തിരിച്ചറിയാൻ കഴിയുമെന്നും ദീപിക വ്യക്തമാക്കുന്നു. മനോരമ പറഞ്ഞാൽ അത് ന്യൂനപക്ഷ പ്രീണനമെന്ന് മുദ്രകുത്തുന്നവർ ദീപികയെ എങ്ങനെ പ്രതിരോധിക്കും? ദീപിക പറയുന്നത് ചില വസ്തുതകളാണ്. വർഷങ്ങളായി സഭ പറയാൻ വച്ചിരുന്നത് അല്ലെങ്കിൽ പലയിടത്തും പറഞ്ഞിട്ടും ഫലമില്ലാതെ പോയത്. രാഷ്ട്രീയക്കാരും ഭരണകൂടവും ഒക്കെ കാതുകളിൽ ഈയവുമൊഴിച്ച് ബധിരതാഭിനയിച്ച് വോട്ട് പെട്ടി തുറന്നു വയ്ക്കുമ്പോൾ സഭ വിശ്വാസികളോട് പറഞ്ഞ് പറഞ്ഞ് തഴക്കം വന്ന ചില സത്യങ്ങൾ. നിർബന്ധിത മതപരിവർത്തനമെന്ന പച്ച നുണ പലപ്പോഴും ആവർത്തിക്കുമ്പോഴും ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ 1% പോലും വർദ്ധിച്ചിട്ടില്ല. 1951 ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ 2%. 61 2.44%. 2011 അവസാനത്തെ സെൻസസിലത് 2.34% കുറഞ്ഞു. ഈ വർഷങ്ങളിലെല്ലാം ക്രൈസ്തവർ ഏറ്റവും അധികം കേൾക്കേണ്ടി വന്നത് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർ എന്ന ആരോപണമാണ്. ഇക്കാര്യങ്ങൾ അറിയാത്തവരല്ല നുണ പ്രചരണം നടത്തുന്നത്. ക്രൈസ്തവർക്കെതിരെ ജനരോഷം ഉയർത്തുന്നതിനുള്ള തന്ത്രങ്ങൾ ഒന്നു മാത്രമാണിതെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. ഒരു ക്ഷുദ്രജീവിയെ കൊല്ലേണ്ടി വന്നാലും മനസ്സ് തകരുന്നവരുടെ രാജ്യത്താണ് 1999 January 22 ഗ്രഹാം സ്റ്റെയ്നിയും മക്കളെയും ജീവനോടെ കത്തിച്ചത്. ക്രിസ്ത്യാനികളായതുകൊണ്ട് മാത്രമാണ് ഇവർ നിഷ്ഠൂരമായി അന്ന് കൊല്ലപ്പെട്ടത്. രാജ്യ പുരോഗതിയുടെ സർവ്വമേഖലകളിലും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവർ ഏത് വിധത്തിലാണ് സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ളതെന്ന് ഭരണകൂടം വ്യക്തമാക്കണം. ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള ബി ജെ പി നേതാക്കൾ ഉത്തരം നൽകണമെന്നും ദീപിക ആവശ്യപ്പെടുന്നു. സഭയ്ക്ക് ചോദിക്കാൻ ചില ചോദ്യങ്ങളുണ്ട്. ഉത്തരമുണ്ടോ ബി ജെ പിക്കും സംഘപരിവാറിനും? രാജ്യ പുരോഗതിയുടെ സകല മേഖലകളിലും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവർ ഏതു വിധത്തിലാണ് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമോ വൈദേശികമോ ആയ സുരക്ഷയ്ക്ക് ഭീഷണിയായത്? മതേതര ഇന്ത്യയിൽ ക്രിസ്ത്യാനിയായി ജനിച്ചതിൻ്റെ പേരിൽ മാത്രം ആക്രമണങ്ങൾക്കിരയാകുകയും കൊല്ലപ്പെടുകയും ചെയ്ത നിസ്സഹായരായ ആ മനുഷ്യരുടെ അവസ്ഥ എന്താകും? നിർബന്ധിത മതപരിവർത്തനമെന്ന പച്ചനുണ പലതവണ ആവർത്തിച്ച് നടത്തിയ പൊതുബോധ പ്രക്ഷാളനത്തിൻ്റെ 10 ശേഷവും ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ 1% പോലും വർദ്ധിച്ചില്ല എന്നതും ചേർത്ത് വായിക്കണം. ഗ്രഹാം സ്റ്റെയ്നിനെയും 2 നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ചുട്ടുകൊന്നിട്ട് 25 പിന്നീട് എത്രയോ ക്രൈസ്തവരെ ആക്രമിക്കാനും കൊന്നെടുക്കാനും ഇവർ അതേ തന്ത്രം തന്നെ ഉപയോഗിച്ചുവെന്ന്. അത്തരം സംഘങ്ങളെ നിലയ്ക്ക് നിർത്തേണ്ട സർക്കാരുകൾ കുറ്റകരമായ നിഷ്പിതത പാലിക്കുന്നതാണ് ഇന്ത്യ നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ക്രൈസ്തവരെ ദ്രോഹിക്കുന്ന സംഘടനകളുടെ ഭാഗമായിരിക്കുകയും നിശബ്ദരായിരിക്കുകയും ചെയ്യുന്നവർ കേരളത്തിൽ രക്ഷകരായെത്തുമ്പോൾ തിരിച്ചറിയാനുള്ള സാക്ഷരത ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. തലോടുമ്പോഴും തിരിച്ചറിയാനാകും ആ തല്ലിയ കൈകളെ. ഒരു ക്ഷുദ്രജീവിയെ കൊല്ലേണ്ടി വന്നാൽ പോലും മനസ്സ് തകരുന്നവരുടെ രാജ്യം തന്നെയാണ് ഇന്ത്യ. അന്ന് പുലർച്ചെ ഗ്രഹാം സ്റ്റെയ്നിനെയും മക്കളെയും ജീവനോടെ കത്തിച്ചത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമാണ്. ഗ്രഹാം സ്റ്റെയ്ൻസും മക്കളും നിഷ്ഠുരമായി കൊല്ലപ്പെട്ടത് ഉറങ്ങിക്കിടന്നിരുന്ന 2 മരണപ്പിടച്ചിൽ പോലും കൊലയാളികളുടെ ആ മനസ്സ് മാറ്റിയില്ല. ക്രൈസ്തവരുടെ മനസ്സിൽ നിന്നും ആ ദൃശ്യങ്ങളിൽ നിന്നും മാഞ്ഞിട്ടില്ല. അതുണ്ടാക്കിയ നടുക്കമെന്നും വിട്ടുമാറിയിട്ടില്ല.
തീപിടിച്ച ദേഹവുമായി കത്തുന്ന ജീപ്പിൽ നിന്നും പുറത്തിറങ്ങാൻ ശ്രമിച്ച 7 വയസ്സുകാരനായ തിമോത്തിയെയും 10 വയസ്സുകാരനായ ഫിലിപ്പിനെയും ഹിന്ദു വർഗീയവാദിയായ ദാരാസിംഗും കൂട്ടരും മാരകായുധങ്ങൾ കൊണ്ട് വീണ്ടും ആക്രമിച്ചു. വീണ്ടും തീയിലേക്കിട്ടു. 50 പേരടങ്ങുന്ന ആ സംഘത്തിൽ എത്രയോ പേർ ഈ മഹാപാതകത്തിന് ശേഷം വീട്ടിലെത്തി അതേ പ്രായത്തിലുള്ള തങ്ങളുടെ മക്കളെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയിട്ടുണ്ടാകും. മതവർഗീയതയ്ക്കല്ലാതെ മറ്റെന്തെങ്കിലും മനുഷ്യനെ ഈ വിധം കഠിനഹൃദയനും കുറ്റവാളികളുമാക്കി മാറ്റാനാകുമോ? ക്രിസ്ത്യാനിയായതുകൊണ്ട് മാത്രമാണ് തൻ്റെ ഭർത്താവിനെയും മക്കളെയും കൊന്നവരോട് ക്ഷമിക്കുന്നതെന്നും ആരോടും പകയില്ലെന്നുമാണ് ഗ്രഹാം സെയിൻ്റെ ഭാര്യ ഗ്ലാഡിസ് പറഞ്ഞത്. രാജ്യപുരോഗതിയുടെ സകല മേഖലകളിലും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവർ എന്ത് വിധത്തിലാണ് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര വൈദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായത്? ഇത്രയേറെ ആക്രമണക്കിരയായിട്ടും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ അഹിംസയുടെയും ക്ഷമയുടെയും പാത വിഭിക്ഷിക്കാതെയും ജാതിമതഭേദമന്യേ സകല മനുഷ്യർക്കുമുള്ള ആതുര ശുശ്രൂഷാ സംവിധാനങ്ങൾ തുടരുകയും ചെയ്യുന്ന ക്രൈസ്തവർ ആരുടെ സമാധാന ജീവിതത്തിനാണ് ഭംഗമുണ്ടാക്കിയത്? ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ ബിജെപിക്കാർ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ ഉത്തരം നൽകേണ്ടതല്ലേ? 51 ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ 2%. അത് ഒന്നുകൂടി നിങ്ങൾ ഓർക്കണം. അതായത് വളർച്ചയല്ല തളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 50 വർഷത്തിനിടയിലും ക്രൈസ്തവർ ഏറ്റവും അധികം കേൾക്കേണ്ടി വന്നത് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുവെന്ന ആരോപണം തന്നെയാണ്. എങ്കിൽ ആ ക്രൈസ്തവർ എവിടെ പോയി? പ്യൂ റിസർച്ച് സെൻ്ററിൻ്റെ 2015 കണക്കനുസരിച്ച് 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ വീണ്ടും കുറഞ്ഞ് 2.2%. ഇതൊന്നും അറിയാത്തവരല്ല നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ നുണപ്രചരണത്തിൽ വ്യാപൃതരായിരിക്കുന്നത്. ഇക്കൂട്ടർക്കൊക്കെ ഭരിക്കുന്നവരുടെ മൗനസമ്മതമുണ്ടാകുകയും പലരും ഭരണകൂടങ്ങളുടെ ഭാഗമാകുകയും ചെയ്യുന്നതിനോളം ആപൽക്കരമായി മറ്റൊന്നുമില്ല. ക്രൈസ്തവർക്കെതിരെ ജനരോഷം ഉയർത്തുന്നുള്ള തന്ത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ നിർബന്ധിത മതപരിവർത്തന ആരോപണം. കൊടിയ ജാതി ചിന്തകൾക്കും അസ്പൃശ്യരോടുള്ള അനീതികൾക്കുമെതിരെ പ്രവർത്തിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്ത ക്രൈസ്തവ മിഷണിമാർക്കെതിരെയും എത്രയെത്ര നുണപ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. വിവിധ സഭകളുടെ സ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും ചൂണ്ടിക്കാട്ടി സമ്പത്ത് കൈവശമാക്കുന്നുവെന്ന് കുപ്രചരണം ചില നടത്തുന്നതും അറിവില്ലായ്മ കൊണ്ടല്ല. സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കുമെന്നത് വർഗീയവാദികളെപ്പോലെ ബോധ്യമുള്ള മറ്റാരും ഇല്ലാത്തതുകൊണ്ടാണ്. ക്രൈസ്തവ ആരാധനാലയങ്ങളെയും സ്ഥാപനങ്ങളെയും എങ്ങനെയൊക്കെ ശ്വാസം മുട്ടിച്ച് കൊല്ലാക്കൊല്ല ചെയ്യാമോ എന്ന വിഷയത്തിൽ ഗവേഷണം ചെയ്യുകയാണ് പല ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളും. സന്യാസവേഷം ധരിച്ച ഒരു ക്രൈസ്തവ സന്യാസിനിയുടെ കൂടെ ഒരു പെൺകുട്ടിക്ക് യാത്ര ചെയ്യണമെങ്കിൽ പോലും വർഗീയവാദികളുടെ മുന്നിൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം, ബോധ്യപ്പെടുത്തണം. ക്രൈസ്തവർ ക്രൈസ്തവ രാജ്യങ്ങളിലേക്ക് പോയിക്കൊള്ളണമെന്ന് അട്ടഹസിക്കുന്ന ഈ കൂട്ടർ ആ രാജ്യങ്ങളിൽ ആരാധനാലയങ്ങൾ പണിയുന്നതും ആശ്രമങ്ങൾ സ്ഥാപിക്കുന്നതും പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിക്കുന്നതും മതപരിവർത്തനം നടത്താനല്ലോ. മതസൗഹാർദ്ദത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മനുഷ്യ സമത്വത്തിൻ്റെയും മൂല്യങ്ങളെ മാനിക്കുന്ന ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥ വൃന്ദവും പൊതുസമൂഹവുമാണ് ആ രാജ്യങ്ങളിലുമുള്ളത്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഭജന രാഷ്ട്രത്തിനെതിരെയും വ്യാജ ചരിത്ര നിർമ്മിതികൾക്കെതിരെയും രാഷ്ട്രീയ ഇരട്ടത്താപ്പുകൾക്കെതിരെയും അക്ഷീണം പൊരുതുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ തന്നെയാണ്. അതാണ് ഞങ്ങളുടെയും ഒരു പ്രതീക്ഷയെന്ന് സഭ പറയുന്നു. ഒരു കൈയാൽ തല്ലും മറുകൈയാൽ തലോടും നടത്തുന്നവർ എന്തെങ്കിലും ഒരിക്കൽ പിൻവലിക്കുന്നുണ്ടെങ്കിൽ അത് തലോടുന്ന കൈയായിരിക്കുമെന്ന ആശങ്ക ക്രൈസ്തവർ ഇന്നും മറച്ചുവെക്കുന്നില്ല. ഒഡീഷയും ഗുജറാത്തും മധ്യപ്രദേശും മണിപ്പൂരുമൊക്കെ മറക്കാനുള്ളതല്ല. സഹിഷ്ണുതയെക്കുറിച്ച് പഠിപ്പിക്കാനാണ് വിരുന്നുകൾക്കുള്ള ക്ഷണം സ്വീകരിക്കുന്നത്. വിരുന്നിനെ ശ്രേഷ്ഠമാക്കുന്നത് വിളമ്പുന്ന കൈയാണെന്ന് തിരിച്ചറിയേണ്ടത് ആതിഥേയനാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും മതസ്വാതന്ത്ര്യവും ആരും രണ്ടാം തരം പൗരന്മാരാകാതിരിക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങളും ഉറപ്പാക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ തണലിൽ നിന്നുകൊണ്ടാണ് നാം ഇത് പറയുന്നത്. ഔദാര്യത്തെക്കുറിച്ചല്ല, സഭയുടെ ക്രൈസ്തവരുടെ അവകാശത്തെക്കുറിച്ച്.